ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് ചായ തിളക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായാലും ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതിലിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ ഒരു സവാള, ചെറിയ സവാള അല്ലെങ്കിൽ വലിയ സവാളയുടെ ഒരു പകുതി എടുത്താൽ മതി. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ക്യാബേജും പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റും പിന്നെ ഒരു പച്ചമുളകും കൂടെയാണ്. ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ഓവറായിട്ട് കുക്കാവണ്ട. ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നാൽ മതി, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, കുറച്ച് വെക്കരുത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വന്നാൽ മതി. ഒരുപാട് വെന്ത് പോവരുത് കേട്ടോ, ഫ്രൈ ആയി പോവരുത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പ് ടേസ്റ്റ് നോക്കിയാൽ മതി, എന്നിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഈ മസാലയും ബ്രെഡും കൂടെ നന്നായിട്ട് മിക്സായി വരണം. ഇതാണ്ടോ നമ്മുടെ മസാല കോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിന ഇല ഇട്ട് കൊടുക്കാം. പുതിന ഇല ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ, നമുക്ക് ചായ വെച്ചിട്ട് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. വെജിറ്റബിളിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കൂടുതൽ ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിൽ ഇതേപോലെ ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.